ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ വചനചിന്തയ്ക്കായിട്ട് എബ്രായർക്കെഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. എബ്രായർ 13:17, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്കു വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല. ദൈവമക്കൾക്ക് നന്നായിരിപ്പാൻ നാം എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ വചനം ഇങ്ങനെ വായിച്ചു, നമ്മളെ നടത്തുന്നവരെ അവരെ വേദനിപ്പിക്കാതെ അവർക്കൊരു ഭാരം വരുത്താതെ അവർക്ക് വേണ്ടി ചിന്തിച്ച് അവർക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മെ പ്രബോധിപ്പിക്കുന്നു. അത് നമുക്ക് നന്നായിരിക്കുമെന്ന് വചനം ഓർപ്പിക്കുന്നു. ദൈവദാസന്മാർ അവഗണിക്കപ്പെടുന്നുണ്ടോ? ഒരു കൂട്ടായ്മയുടെ മുഴുവൻ ഭാരവും ചുമന്ന് മുതുകൾ കൂഞ്ഞിയ പാപം സഭാ ശുശ്രൂഷകർ. എത്രയെത്ര പേരെ പ്രാർത്ഥിച്ച് വിദേശങ്ങളിൽ അയച്ചിട്ടും സ്വന്തമായി ഒരു പാസ്പോർട്ടും ഒന്നുമില്ലാത്ത ദൈവഭൃത്യന്മാർ. അനേകം ഭവന പ്രതിഷ്ഠകൾ പ്രാർത്ഥിച്ച് നിർവഹിച്ചിട്ടും കയറിക്കിടക്കാൻ സ്വന്തമായി ഒരു കൂരയില്ലാത്തവർ. സമ്പന്മാരുടെ മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചയക്കുമ്പോഴും സ്വന്തം കുഞ്ഞിൻ്റെ ഒരു മാസ ഫീസിനു വേണ്ടി പ്രാർത്ഥനാമുറികളിൽ ഞരങ്ങുന്നവർ. ഉന്നതന്മാരുടെ സാമ്പത്തിക ഭദ്രതയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ സ്വന്തമായി ഒരു ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്തവർ. വിശ്വാസികളുടെ മക്കൾ, അവരുടെ ഭാവി, ഉയർച്ച, വിടുതലുകൾ, അവരുടെ ഉന്നത ഉദ്യോഗം, ഇവയ്ക്കെല്ലാം എല്ലാമായി ഇരുകരങ്ങളും ഉയർത്തി മധ്യസ്ഥം ചെയ്യുമ്പോഴും സ്വന്തം ജീവിതവും കുഞ്ഞുങ്ങളുടെ ഭാവിയുമെല്ലാം ഒരു ദീർഘനിശ്വാസത്തോടെ മറക്കാൻ ശ്രമിക്കുന്നവർ. പിഞ്ചു കുഞ്ഞുങ്ങളെ വീടുകളിൽ തനിച്ചിരുത്തി ഭവന സന്ദർശനങ്ങൾക്ക് വേണ്ടി മുടങ്ങാതെ പോകുന്നവർ. വിശ്വാസ കുടുംബങ്ങളോടുള്ള ആത്മാർത്ഥതയിൽ സ്വന്തം കുഞ്ഞുങ്ങളൊത്ത് സമയം ചെലവഴിക്കാൻ കഴിയാതെ പോയവർ. വചനനിശ്ചയവും പ്രസംഗ പാഠവും ഉള്ളിടത്തോളം അന്നത്തെ ആഹാരം അംശിച്ച് ജീവിക്കുന്നവർ. തങ്ങളെക്കുറിച്ച് ഒരു വിചാരവുമില്ലാത്ത കൂട്ടങ്ങൾക്കു വേണ്ടി പോലും ദൈവസന്നിധിയിൽ ഉറക്കമൊഴിച്ച് കരമുയർത്തുന്നവർ. ചിലയിടങ്ങളിൽ ചിലരുടെ തൊട്ടുകൾ ഊക്കോട വീണ് തേഞ്ഞു തുടങ്ങിയ സ്തോത്രക്കാഴ്ച പാത്രത്തിൻ്റെ ഉള്ളിൽ പരതിയിട്ടും അന്നത്തിനും വസ്ത്രത്തിനും അന്നുള്ള വക തികഞ്ഞു പറ്റാത്തവർ. ധാർഷ്ട്യക്കാരുടെ നടുവിൽ സൗമ്യനായും സ്വയനീതിക്കാരുടെ മുൻപിൽ മൗനിയായും തങ്ങളുടെ താളത്തിൽ നൃത്തം ചവിട്ടണമെന്ന് ശഠിക്കുന്ന തറവാടിയുടെ ഇളയിൽ തല താഴ്ത്തിയും ഒരിടർച്ചയ്ക്കും ഹേതുവാക്കാതെ ശുശ്രൂഷാകാലം തികയ്ക്കുവാൻ കിതയ്ക്കുന്നവർ. ആർക്കും എങ്ങനെയും വിലയിടാവുന്നവർ, ഏത് കൂട്ടർക്കും പരിഹസിക്കാവുന്നവർ, ആത്മീയ കൂട്ടായ്മകളിൽ ഏറ്റവും കല്ലേറി നിൽക്കുന്നവർ, അനേകരെ ആശ്വസിപ്പിച്ചിട്ടും തണലില്ലാതെ പുകയുന്നവർ, പലരുടെയും പാപവും ബലഹീനതയും അറിഞ്ഞിട്ടും അവരെ യഥാസ്ഥാനപ്പെടുത്തിയ ശേഷം ഏതെങ്കിലും ചില കാര്യങ്ങളിൽ കാലുകളൊന്നിളറിയാൽ യാതൊരു കരുണയും ലഭിക്കാതെ ക്രൂശിക്കപ്പെടുന്നവർ, ഭൂരിപക്ഷവും ആരാലും മനസ്സിലാക്കപ്പെടാത്തവർ, പലപ്പോഴും ഒരു നല്ല വാക്കിനായി ദാഹിക്കുന്നവർ, ഞങ്ങൾ കൂടെയുണ്ട് ധൈര്യപ്പെടുക എന്ന് ആരാലും ആശ്വസിപ്പിക്കപ്പെടാത്തവർ, തങ്ങളുടെ കാലശേഷം ഭാര്യയ്ക്കും മക്കൾക്കും ആരുണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാത്തവർ, സ്വന്തം സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ തുറന്നു പറയുവാൻ ആരൂരുമില്ലാത്തവർ, കയ്യിലെടുത്ത പുസ്തകം അത് ചതിക്കില്ലെന്നും വിളിച്ചവൻ വിശ്വസ്തനെന്നും എണ്ണി എല്ലാ പ്രതികൂലങ്ങളെയും തരണം ചെയ്യുവാൻ കർത്തൃസന്നിധിയിൽ ഒപ്പുവെച്ചവർ. പ്രിയമുള്ളവരെ, ഇനിയുമില്ലേ ഒരുപാട് പറയുവാൻ, 1000 കാര്യങ്ങൾ പറയുവാൻ? പക്ഷേ നീ ഇടയ്ക്ക് കയറി ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ദയവായി നിങ്ങളുടെ സഭാ ശുശ്രൂഷകരെ മനസ്സിലാക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. അവർ നിങ്ങൾക്ക് വേണ്ടി ആമീൻ ജാഗരിക്കുന്നവരാകയാൽ നിങ്ങൾ അവർക്ക് സന്തോഷം പകരുമാറ് ആമീൻ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെയും അവരെ ചെയ്ത് സഹായിക്കുക. നാം വായിച്ച സംഗീതന വചനവാക്യം ഇങ്ങനെയാണല്ലോ. എബ്രലേഖനം അതിൻ്റെ 13-ാം അധ്യായം 17-ാം വാക്യത്തിൽ, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്കു വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇതവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല.
പ്രൈസ് ദി ലോർഡ്. ആകയാൽ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിൽ നമുക്കും ജാഗരിക്കാം, ആത്മാക്കൾക്കു വേണ്ടി ജാഗരിക്കാം. സന്തോഷത്തിനും സമാധാനത്തിനും ദൈവിക അനുഗ്രഹങ്ങൾക്കും കർത്തൃ നടത്തിപ്പിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.